हेलो, नमस्कार। ഇന്ന് രാവിലെ ഒന്ന് കുളിച്ചു. കുളിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം, ശരീരത്തിന് സുഖം, മനസ്സിന് സുഖം. എന്തോ ഒരു മൂഢാവസ്ഥയിൽ നിന്നും മോചിതമായ ഒരവസ്ഥ എന്നിലേക്കുണ്ടായി. ഒരു മൂഢാവസ്ഥ, ഒരു വാടിത്തളർന്ന അവസ്ഥയിൽ നിന്ന് മോചിതമാകും പോലെ, മോചിതയാകുന്നത് പോലെ, അവയിൽ നിന്ന് മോചിക്കപ്പെട്ട പോലെ ഒരു അവസ്ഥയുണ്ടായി എനിക്ക് രാവിലെ ഒന്ന് കുളിച്ചപ്പോഴത്തേന്. മനസ്സും നിറഞ്ഞ ശരീരവും ഉണർവ് വന്നു. ഞാനിവിടെ വന്നു. നേരത്തെ ഇങ്ങനെ വന്ന് കുറേ നേരം സുൽത്താന് ഭക്ഷണം, ചോറ് അരിയിട്ടു, ചോറ് വെച്ചു. അദ്ദേഹം വീഡിയോസൊക്കെ ഇട്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. ഇപ്പം ഞാൻ ഒരു മോനിക്കുട്ടൻ്റെ വോയിസ് കേൾപ്പിക്കാനായിട്ടാണ് ഇരുന്നത്. ഇത് വേണോ ഈ വീഡിയോ? എന്തൊക്കെയോ ആ ഇരുന്നോട്ടെ കണ്ണനെ. അത് തന്നെ അത് തന്നെ നമ്മളൊരു എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല. മനസ്സിൽ വന്നു ഇത് എങ്ങ് പറയണം. പിന്നെ ചക്ക വെട്ടി, ചക്ക പൊളിച്ച് പറക്കുകയും ചക്ക അമ്മ വേണ്ട ചക്ക ഞാനും അമ്മയും കൂടെ ചക്ക വെട്ടിട്ടോടൊപ്പം. അപ്പൊ ഞാനും അമ്മയും കൂടെ ചക്കയൊക്കെ പൊളിച്ചു പറക്കി, ചക്കയൊക്കെ വേവിച്ചു. സുൽത്താൻ രാവിലെ ഇവിടെ അരിയൊക്കെ അടപ്പിട്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇവിടെ വന്നിരുന്നു. എനിക്ക് ഇങ്ങനെ ഇന്നിപ്പോൾ അമ്മയോട് ഒരു ലാളിത്യം തോന്നി, ഒരു നിർമ്മലത തോന്നി. ആ നെറുകയിൽ ഞാനൊരു ഉമ്മ ഒക്കെ കൊടുത്ത്. പൊതുവെ അങ്ങനെ ഉമ്മ കൊടുക്ക് വെക്കാനായിട്ട് എന്നപ്പോൾ ചെല്ലുമ്പോൾ എന്നൊക്കെ കാട്ടുന്നതാണ്. പുള്ളിക്കാരത്തിക്ക് അതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എന്തോ ഇങ്ങനെ അങ്ങ് ഇരുന്ന് ഞാൻ ഒരു ഉമ്മ കൊടുത്ത്. ഉമ്മ കൊടുത്ത് വേറെ ഒന്നുമല്ല. ഈ അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ എന്നെ ഓർത്ത്, എന്നെ ഇതുപോലെ കുറേ നാൾ വയറ്റിലിട്ടോണ്ടൊക്കെ ഇങ്ങനെ നടന്നതല്ലേ. മിക്കപ്പോഴും അമ്മ ഞാനും അമ്മയും കൂടെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഇങ്ങനെ കരങ്ങോണ്ട് പറയാം, നിന്നെ ഞാൻ ഇങ്ങനെ വളർത്തിയതാ കുറേ നാ, ഇങ്ങനെ നീ ഒരമ്മയാകുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഞാൻ നിന്നെ അങ്ങനെ ചെയ്താ ഇങ്ങനെ ചെയ്ത. ഇങ്ങനെ അമ്മ അമ്മയുടെ ആ വയറ് ചുമന്ന് നടന്നതും ആ കാലത്ത് അമ്മ അനുഭവിച്ച ദുഃഖാവസ്ഥയും ഒക്കെ അമ്മ ഇങ്ങനെ വിവരിച്ചു പറയുകയൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ ഇത് എത്ര എന്ന് പറഞ്ഞോട്ടാ കേൾക്കുന്നത്. എല്ലാ അമ്മമാരും ഇതൊക്കെ തന്നെ. അപ്പോഴേ ഞാൻ അന്നേരം പറയായിരുന്നു, നിങ്ങളൊക്കെ തന്നെ കൊന്നുകൂടായിരുന്നു, എന്നാൽ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്, അങ്ങ് ചെയ്യാതിരുന്നു കൂടായിരുന്നു എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ അമ്മയെ അങ്ങനെ ഓർത്തപ്പോൾ, അമ്മയെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനത് ഓർത്തു. അപ്പോഴേ എനിക്ക് അപ്പോഴും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ കൊച്ചുണ്ടായാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ഇനി പറയത്തില്ല ഞാൻ നിന്നെ 10 മാസം ചുമന്ത കൊണ്ട് നടന്നതാ, 10 മാസം ചുമന്ത കൊണ്ട് നടന്നതാ എന്നൊന്നും ഞാൻ പറയാൻ പോകത്തില്ല. അതിന്റെ വായിൽ അങ്ങനെ പറയുവാണെങ്കിൽ അതിന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കും, അല്ലാതെ എന്തുവാ. അതും എന്നെ തിരിച്ച് ഇതുപോലെ പറയും. സ്വാഭാവികം, ഇതിങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ അനുഭവിച്ച ദുഃഖവും ദുരിതവും എല്ലാം ഇങ്ങനെ ഇരുന്ന് പറയാം. അമ്മയ്ക്കത് ദുഃഖവും ദുരിതമൊക്കെ ആയിരുന്നു.
അപ്പൊ ഞാനും ഇതുപോലൊക്കെ തന്നെയായിരിക്കും. ആണ്, സ്വാഭാവികം, ഇതൊക്കെ സ്വാഭാവികം. അപ്പൊ ഈ ഒരു അവസ്ഥ നല്ലൊരവസ്ഥയാണ് കേട്ടോ. വയറ്റിൽ ഇങ്ങനെ അത് ഇങ്ങനെ അതിനിങ്ങനെ മാംസം ഇങ്ങനെ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വെച്ച് ഒട്ടിപ്പിടിക്കുന്നതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. വലിഞ്ഞു മുറുകി ഒട്ടിപ്പിടിച്ച് അതൊരു രൂപമായി പ്രാപിക്കുന്ന ആ അതെല്ലാം എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അയ്യോ, ഇല്ല, മോൻ്റെ വോയിസ് ഇടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇതിട്ടത്. അപ്പം ഇത്രയും പറഞ്ഞു. അതിനേക്കാളുപരി എനിക്ക് പിന്നീട് എനിക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അന്നേരം കാണാൻ അവിടെ ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ, എന്തോ ആവശ്യത്തിന് ഇങ്ങനെ പോയപ്പോൾ കാണാം അവിടെ ഒരു പേപ്പർ ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണാം, സുൽത്താൻ കാണാം, അതിങ്ങനെ നോക്കി ഇരുന്നിട്ട് കാണാം. ആ പേപ്പർ പോയി എടുത്തങ്ങ് കള മാറ്റി അവിടെ ഒരു തൂമ്പയുടെ തൂമ്പ ഇങ്ങനെ കണ്ടിരുന്നു, അതും എടുത്തങ്ങ് മാറ്റി. ഞാൻ ഇത് രണ്ടും ഇങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ ഇത് രണ്ടും ശ്രദ്ധിച്ചിട്ട് ഞാൻ ആ മനുഷ്യനെ തന്നെ കുറേ നേരം നോക്കിയിട്ട് അകത്ത് നിന്ന് ഞാൻ ഇങ്ങനെ നിന്ന്. ശരിക്കും ആ മനുഷ്യനെ എൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധ, എനിക്ക് കൊച്ചു കൊച്ചുങ്ങൾ പോകുന്ന വഴിയിൽ കല്ലും മുള്ളൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റത്തില്ലേ? അതുപോലെ തട്ടിയിടിച്ച് വീഴാതെ എടുത്ത് മാറ്റത്തില്ല. എന്നാൽ ആരോ പഴം തിന്നിട്ട് തൊലിയില്ല അവിടെ എങ്ങാണ്ട് ആ മുറ്റത്തെങ്ങാണ്ട് എറിഞ്ഞിട്ട് പോകണം, ആ പഴത്തൊലി എടുത്ത് ദൂരെ എടുത്ത് കളയുന്നത്. കാരണം എന്താന്ന്, ഞാൻ അതുവഴി എങ്ങാണം പോകുന്നുണ്ട്, ആ പഴത്തൊലി ചവിട്ടി വീഴുമെന്ന്. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങള് തന്നോടൊപ്പം ഒരിയണ അതെല്ലാം അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അന്നും ഇങ്ങനെ എന്നോട് പറയായിരുന്നു ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനതൊന്നും ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു, ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അതൊക്കെ തന്നെയാണ് മനസ്സ്. എന്തോ അങ്ങ് ചുമ്മാ അങ്ങ് ജീവിച്ചു പോവാ. ഞാൻ എൻ്റെ കൂടെ ആളുണ്ടോ, പേരുണ്ടോ, ആരാണ്, എന്തുവാന്ന് എന്നൊന്നും എനിക്കറിയാൻ കഴിയില്ല. ഞാനിങ്ങ് പോവുക, ജീവിച്ചു പോവുക. ഓക്കെ, ഒരു മോനുകുട്ടനെ എന്നെ സുൽത്താനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്, എല്ലാം പറയാം. അപ്പോൾ ഒരു മോനിക്കുട്ടൻ എനിക്കൊരു വോയിസ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വോയിസ് ഒന്ന് കേൾക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവിടെ എന്ത് പെണ്ണാന്ന്. എല്ലാത്തിനോടും എനിക്ക് ഇഷ്ടമുണ്ട്. ചിലപ്പോൾ തോന്നും ഇതൊന്നും തന്നെ എൻ്റേതല്ലെന്ന്, ചിലപ്പോൾ തോന്നും ഇതെല്ലാം തന്നെ എൻ്റേതാണെന്ന്. ചിലപ്പോൾ എനിക്ക് തോന്നും ഒന്നും വേണ്ട, കൊച്ചും വേണ്ട, ഇണയും വേണ്ട, തുണയും വേണ്ട, ഒന്നും വേണ്ടാന്ന്. ആ ഒരു അവസ്ഥ എപ്പോഴും അത് തന്നെ, ഇണയും വേണ്ട, തുണയും വേണ്ട, ഒന്നും വേണ്ട, കൊച്ചും വേണ്ട. പക്ഷേ അത് തനിയെ വരാനുള്ളത് വരട്ടെ എന്നൊക്കെയുള്ള ചിന്തയാണ്. ചിന്തയല്ല അത്, ചിന്തയെന്ന് പറയാനും പറ്റില്ല. ശരിക്കും ഞാൻ ചിന്തിക്കുമല്ല, ഞാൻ ചിന്തിക്കുന്നില്ല, ഞാനിവിടെ ചിന്തിക്കുമല്ല. ഇതെല്ലാം തന്നെ ഇപ്പോൾ എൻ്റെ ചിന്തയിലിരുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ മനസ്സിലിങ്ങനെ വരുന്ന കാര്യം ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ആ ഒരു മോനുകുട്ടൻ്റെ വോയിസ് അതൊന്ന് കേൾക്കാം. എന്ത് കണ്ണനെ? ഹലോ, നമസ്കാരം നാക്ക. എൻ്റെ പേര് നൌഷാദ്. നാക്ക, ഞാൻ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഓർമ്മ എന്താ നാക്ക, സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നാക്ക, ഞാൻ ഇന്ന് വോയിസ് വയ്ക്കാം കാരണം ഞാൻ ഒരു ഹെൽപ്പിന് വേണ്ടിയാണ്, മറ്റൊന്നുമല്ല. കാരണം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, സോ അത് ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. എനിക്ക് വെറുതെ പ്രൊമോട്ട് ചെയ്ത് തരണ്ട, നാളേക്കൊക്കെ ഒരു ദക്ഷിണ തന്നതിന് ശേഷം എനിക്ക് പ്രൊമോട്ട് തന്നാൽ മതി. കാരണം ഞാൻ ഇപ്പോൾ യു എയിലാണ്, ഞാൻ ജോലിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനൊരാളുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ നിവർത്തി കൂടുകൊണ്ട് ഞാൻ എനിക്കങ്ങനെ വർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങി അതിലൂടെ എന്ത് തുച്ഛമായ എന്ത് വരുമാനമായാലും അത് സ്വന്തമായിട്ട് ഒരാളുടെ അധ്വാനം ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാതെ എന്താ പറയുക, സ്വന്തമായിട്ട് അത് എത്രയായാലും അതിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് മാനസികമായിട്ട്. കാരണം ജോലിയുടെ പ്രശ്നം കൊണ്ട് ഒരുപാട് മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരു ഒരു ബുദ്ധിമുട്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതാക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വോയിസ് ഇടാൻ കാരണം. ഞാൻ മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് എൻ്റെ ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയുക
നെറ്റൊന്നുമില്ലാത്ത ഒരു ഏരിയയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. കാരണം നെറ്റില്ല, പക്ഷെ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് സോഷ്യൽ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ മാത്രം യൂസ് ചെയ്യാനുള്ള ഡാറ്റ ഞാൻ കേട്ടിരിക്കുന്നു. കാരണം സാലറി ഇല്ല, അങ്ങനെ ഒരുപാട് ഇപ്പം പ്രത്യേകിച്ച് കൊറോണ കാരണം സാലറി ഒന്നും തരുന്നില്ല. അങ്ങനെ ഒരു ഇനിയൊരു ഗ്രാമത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ഞാൻ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഒരു മുന്നൊരു ചാനൽ തുടങ്ങി, പക്ഷെ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് എനിക്കധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല പ്രത്യേക ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് നാഗടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. അത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നാഗക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടാൻ കാരണം. എന്താ പറയാ, ഞാൻ നാട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും നാഗിയെ വന്ന് കണ്ടിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, കാരണം ഫ്ലൈറ്റില്ല, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ഒരു ചാനൽ തുടങ്ങി, എനിക്കതൊന്ന് സപ്പോർട്ട് ഒരാളുടെ സപ്പോർട്ട് ഉണ്ട്, തീർച്ചയായിട്ടും എനിക്ക് വിജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നാഗിക്ക് മെസ്സേജ് അയച്ചത്. എനിക്ക് വെറുതെ എന്റെ ചാനൽ പ്രൊമോട്ട് ചെയ്തു തരണം, ഞാൻ വെറുതെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു തുക, കുഴപ്പമില്ലാത്ത സംഖ്യ, ഞാൻ എൻ്റെ സാലറിയിൽ നിന്നൊരു തുക ഞാൻ നാഗക്ക് എന്താ പറയുക ഒരു ദക്ഷിണമായിട്ട് നാഗ എപ്പോഴും പറയാറില്ല എനിക്ക് എന്തെങ്കിലും വേണം. കാരണം നാഗ എനിക്ക് വലിയ എന്താ പറയുക വലിയൊരു എന്താ പറയുക ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചോളം. അത് എത്രയായാലും എന്താ പറയുക ഞാൻ നാഗക്ക് അത് അയച്ചത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ കാശ് എത്രയാണോ അയച്ചു തന്നതിന് ശേഷം മാത്രമേ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്താൽ മതി. കാരണം അത്രയ്ക്ക് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നാഗ. നാഗയുടെ ഈ സപ്പോർട്ടിന്റെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. നാഗത് എന്താ പറയാ ഇതിന് എന്താ പറയാ താല്പര്യം ജസ്റ്റ് ഒന്ന് എൻ്റെലേക്ക് ജസ്റ്റ് വോയിസ് വേണ്ട, ജസ്റ്റ് എന്തെങ്കിലും ഒരു റീപ്ലൈ തന്നാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു നാഗ. ഓക്കെ, സന്തോഷം മോനിക്കുട്ട. ഞാൻ ഇത് ഇന്നലെ കേട്ടായിരുന്നു, ഇന്നലെ മറുപടി തന്നില്ല. ഒരു വീഡിയോ പോലിട്ട് മറുപടി തരാമെന്ന് പറഞ്ഞു, അതെനിക്ക് നല്ല കാര്യമാണ് മോനിക്കുട്ട, വളരെ സന്തോഷം. പിന്നെന്താ, നമ്മൾ ആർക്കും സപ്പോർട്ടിന് ഇതാണ്, സപ്പോർട്ടൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു സപ്പോർട്ടൊന്നുമല്ല മുത്ത, സപ്പോർട്ട് സപ്പോർട്ട് എന്നാൽ ആ വാക്ക് തന്നെ എടുത്ത് കളയണം. മോൻ എന്നോടൊരു കാര്യം ചോദിച്ചു, എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇക്കാര്യം ഞാൻ ചെയ്യുന്നു, കാരണം ഇത് എന്നെ എനിക്കും കൂടെ ഉപകാരമുള്ള കാര്യമായതുകൊണ്ട് ഞാനത് കളയില്ല. എനിക്ക് ഉപകാരമുള്ള ഒന്നിനെ ഞാൻ എടുത്ത് തട്ടിക്കളയില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് ഉപകാരമാണ്, ഞാൻ എന്തിലും ഉപകാരം കാണുന്ന വ്യക്തിയാണ്. അപ്പോഴേ മോൻ പറഞ്ഞൊരു ദക്ഷിണ തരാമെന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും ആ ദക്ഷിണ ഞാൻ വേണ്ടാന്ന് പറയില്ല, അത് ഞാൻ വാങ്ങിക്കും. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, കണ്ണനെ മോനത് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ കളഞ്ഞേക്കുക. മോൻ ചാനൽ തുടങ്ങിക്കുള്ളൂ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ എൻ്റെ ചാനലിൽ വന്ന് മോൻ ഇതുപോലൊരു വീഡിയോ ഇടാമെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും മോന്. കാരണം മോൻ്റെ ആ മുഖവും മോൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് സ്ത്രീ പുരുഷന്മാർ എൻ്റെ ചാനലിൽ കാണുന്നതാണ്. മോൻ്റെ ഓരോ സംസാരം, രീതി, പെരുമാറ്റം, ആ ഒരു ഇതെല്ലാം ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യും. മോനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മോൻ്റെ ചാനലിലേക്ക് ആൾക്കാർ വരും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ വന്ന് ഓരോ വീഡിയോസൊക്കെ ഇട്ട് തരിക, വീഡിയോസൊക്കെ ഇട്ട് തരിക എന്ന് ഞാൻ പറയുന്നില്ല, വീഡിയോസ് ഇടുക കൂടെ. നമ്മൾ അതായത് ചില വീട്ടിലൊക്കെ നമ്മളിങ്ങനെ വിരുന്ന് പോകൂലേ, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ നമ്മളിങ്ങനെ വിരുന്ന് പോകത്തില്ലേ. അപ്പോൾ എൻ്റെ ചാനലാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ ആ കാണുന്ന ചാനലിലേക്ക് കൂടെ കൂടെ വന്ന് ഓരോ വീഡിയോ ഇടുക. വീഡിയോ ഇട്ട് മോൻ അതിൽ അപ്ലോഡ് എൻ്റെ എനിക്ക് വീഡിയോ ഇട്ട് തരുന്നതാണ്, മോൻ്റെ ആ വീഡിയോ ആൾക്കാർ കാണും. അപ്പോൾ ഇതാരാ, ഇതെന്താ, ഇത് എവിടെ, ഇങ്ങനെ. അപ്പോൾ മോനെ ഈ വീഡിയോയിൽ തന്നെ പറയണം, എനിക്കിങ്ങനെ ഒരു ചാനലുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടെ കൂടെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു, എൻ്റെ ചാനലിൽ വന്ന് പറഞ്ഞു. എന്നിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിലനിന്ന് പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഒട്ടും പൈസ ഇല്ല, ക്യാഷ് ഇല്ല മോനെ, ഉള്ള കാര്യമാണ്. ഇനി അത് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ്, ഈ കൊറോണയൊക്കെ ആ രോഗാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണോ, അതൊക്കെ ആയിരിക്കണം. പരസ്യം ഒന്നൊക്കെ കുറവാണ്, പൈസയും കുറവാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം അപ്പോൾ ജീവിച്ചു പോകാം. പിന്നെ യൂട്യൂബ് ചാനലിൽ മാത്രം ഇരിക്കരുത് എന്ന് ആണ് എൻ്റെ ഇത്. മോൻ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിൽ ഇത്തിരി കൃഷി എന്ന് പറയുമ്പോൾ വലിയ വലിയ സംഭവമായിട്ടൊന്നും കൃഷിയൊന്നും
വലിയ എന്താ പറയുക, ചിലരൊക്കെ അതിനുവേണ്ടിയൊക്കെ തയ്യാറെടുപ്പ് നടത്തത്തില്ലയോ, അങ്ങനെയൊന്നുമുള്ള തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ മുറ്റത്തങ്ങനെ രണ്ട് മൂന്ന് തക്കാളിയുടെ അരി കുഴിച്ചിടുകയോ മുളക് വാകിയോ ഒക്കെ ചെയ്യുക, ഇഞ്ചി കുഴിച്ചിടുക, അതൊക്കെ ചെയ്യുക. അത് കിളിച്ച് വരട്ടെ, നമുക്ക് കറി വയ്ക്കാൻ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി കറി വയ്ക്കാനും ആകും, ഉണ്ട് എല്ലാം ആവും. എന്നിട്ട് അതൊക്കെ പിടിച്ചങ്ങ് ചാനലിലേക്ക് ഇടുക. അപ്പോഴിപ്പം ഞങ്ങളിപ്പം അവിടെ ഞാനാണെങ്കിൽ കടുവൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് വേറെ എന്ത് സംഭവം, കടലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം വെളുത്തുള്ളി അവിടെ കിടിച്ച് വന്നിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നിട്ട് വേണ്ട അവിടെ പോയങ്ങ് ഉള്ളി. പിന്നെ കടലയും ഒക്കെ നന്നായിട്ട് കിളിച്ച് വന്നതാ, അതുമെല്ലാം പോയി. ഈ ആകെ ഇപ്പൊ അവിടെ കിളിച്ച് നിൽക്കുന്നെന്ന് വെച്ചാൽ ഇഞ്ചി മാത്രമുണ്ട്. അത് കാരണം എന്താന്ന് വെച്ചാൽ ഇഞ്ചി മാത്രമുണ്ട്. അപ്പൊ ഇഞ്ചി നമുക്ക് ഇപ്പം ആർക്കെങ്കിലുമൊക്കെ ഇഞ്ചി കാശിനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ജീവിക്കാനുള്ള വകയുണ്ടാക്കാം. അപ്പൊ ഞാൻ പറയുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം എടുത്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് ഒരു ചെറിയൊരു ബുദ്ധി പറഞ്ഞു എന്നതാണ്. അതുപോലെ തന്നെ അടി വന്ന് കമൻ്റ് ആരെങ്കിലും ഇടുവാണെങ്കിൽ ആ കമൻസിനും ആ കമൻസും ഇങ്ങനെ എടുത്ത് അവർക്കും ഓരോ ഓരോ മോൻ ഇഷ്ടപ്പെട്ടത് ഏത് കമൻസ് ആണോ, അല്ലെങ്കിൽ മോൻ ഇറിറ്റേറ്റ് ചെയ്ത് ഏത് കമൻസ് ആണോ, അവർക്കും ഓരോ മറുപടി കൊടുത്തിടുക. ഒരു വീഡിയോ ആയില്ലേ. അപ്പം അങ്ങനെ ബുദ്ധിപരമായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ബുദ്ധിപരമായിട്ടൊക്കെ അങ്ങനെ നീങ്ങണം. എന്നിട്ട് അവിടെ ഇപ്പം ഇഞ്ചി രണ്ട് മൂന്നാലഞ്ചെണ്ണം കിളിച്ച് ഇപ്പോൾ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ആ ഇഞ്ചിയെങ്കിലും പറിച്ച് കടയിൽ, അവിടെ ഒരു കടയുണ്ട്, അവിടെ പറിച്ച് കൊടുത്താലേ ഇവിടുത്തെ ആവശ്യത്തിനും എടുക്കാം, അതിൽ നിന്നുള്ള പൈസയും കിട്ടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കടുകൊക്കെ ഇട്ടതെല്ലാം പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് മഴ വന്നത്, എല്ലാം പോയാച്ചി. പിന്നെ ഈ പറയുന്ന എന്തും നമുക്ക് ഈ ജീവിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട് മോനെ. നോക്കുന്നത് കാണുന്നത് നിസ്സാരമെന്ന കാണുന്ന എല്ലാം, മോൻ എന്തൊക്കെയാണോ നിസ്സാരമെന്ന മോൻ്റെ മനസ്സിൽ തോന്നുന്നത് ആ നിസ്സാരമെന്ന് കാണുന്നതിനെല്ലാം എടുത്ത് വീഡിയോ പോലെ ആക്കി ഇടുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം മോൻ ആശയ ദാരിദ്ര്യം ഉണ്ടാവുന്നില്ല, വിഷയദാരിദ്ര്യം ഉണ്ടാവുന്നില്ല. വേറെ ആരെയും കാര്യം നോക്കി ഇത് ചെയ്യാൻ വേണ്ട. വേറെ സമൂഹത്തിലെ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്ന, വലിയ വാർത്തകളൊക്കെ നടക്കുന്ന, ആ വാർത്തയെ ചുറ്റിപ്പറ്റി എടുത്ത് തലമുണ്ട എടുത്ത് വെച്ച് പുണ്ണാക്കി അതിനെ വിശകലനം ചെയ്ത് സംസാരിക്കുകയും വേണ്ട. എല്ലാം മോൻ്റെ ജീവിതത്തിലൂടെ വരുന്ന മോൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വീഡിയോ അങ്ങോട്ട് ഇടുക, ധൈര്യമായിട്ട് ഇടുക. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും മോന് ഉണ്ട്, ഒപ്പം ഉണ്ട് കണ്ണ. ഒപ്പം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കെപ്പോഴൊക്കെയാണോ തോന്നുന്നത് ആ നിമിഷം, എപ്പോഴും ഇല്ല, എനിക്കെപ്പോഴൊക്കെയാണോ തോന്നുന്നത് ആ നിമിഷം. ചിലപ്പം മോൻ എന്നോട് അതിലൊരു കാര്യം പറഞ്ഞു വരുമ്പോഴെനിക്കത് സാധിച്ചു തരാനൊന്നും പറ്റിയെന്നും വരില്ല മുത്ത, ഞാൻ ഒരിക്കലും അങ്ങനെ വാക്കും തരുന്നില്ല. പക്ഷെ ഇപ്പം മോനെ ഈ കാര്യം പറഞ്ഞ് ഞാൻ ഓക്കെയാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ബന്ധങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മോനും ഒരു നേട്ടം വേണമെന്നുണ്ടെങ്കിൽ കൂടെ കൂടെ വന്ന് ഓരോ വീഡിയോ എനിക്ക് ഇങ്ങോട്ട് ഇട്ട് തരിക. 10 പേര് മോൻ്റെ ഇപ്പോഴേ മോൻ്റെ മുഖവും മോൻ്റെ വ്യക്തിത്വവും മോൻ്റെ സംസാരവും മോൻ്റെ ചടുലമായ എല്ലാം അറിയട്ടെ, കാണട്ടെ. എന്നിട്ട് ചാനലങ്ങോട്ട് തുടങ്ങ്, യൂട്യൂബ് ചാനലങ്ങോട്ട് തുടങ്ങ്. എന്നിട്ട് രണ്ട് മൂന്ന് എൻ്റെ വീഡിയോസും കൂടെ മോൻ അങ്ങ് ഇട്ട് തരാം. ആ വീഡിയോസ് ഇട്ട് തരുന്നോണ്ട് മോൻ അത് അപ്ലോഡ് ചെയ്യണം, എന്നിട്ട് കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചേക്കണം. എന്നാൽ മാത്രമേ അവിടെ നിരനിരേന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരത്തുള്ളൂ. എൻ്റെ മോന്ത എവിടെ കണ്ടാലും അവിടെ ആളുകൾ വരും. അപ്പോഴേ ഞാൻ പറഞ്ഞു തരികയാണ്, ഞാൻ മോന് വീഡിയോ തരും, ആ വീഡിയോ അങ്ങോട്ട് അങ്ങ് ഇടണം. മോൻ്റെ ചാനലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോഴതിനകത്തിൽ വരുന്ന കമൻസൊക്കെ വരും. ആ കമൻസിനെ ഒന്നും, എനിക്ക് വരുന്ന കമൻസിനൊന്നും മറുപടി ഒന്നും കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നു. അവരവിടെ കിടന്ന് പറയട്ടെ. മോന് പെട്ടെന്ന് സബ്സ്ക്രൈബ് കൂടണമെന്നുള്ള കൂടണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീഡിയോ അങ്ങോട്ടും ഇടുക, മോൻ്റെ വീഡിയോ ഇങ്ങോട്ടും ഇടുക, സബ്സ്ക്രൈബ് കൂടും. ഓക്കെ ഓക്കെ, നന്ദി, നമസ്കാരം, കണ്ണൊക്കെ ബൈ.